കെ സി വേണുഗോപാൽ വിളിച്ച മധ്യസ്ഥ ചർച്ചയിൽ കെ സുധാകരനെതിരെ പൊട്ടിത്തെറിച്ച് എം കെ രാഘവനും കെ മുരളീധരനും. താക്കീത് നൽകി അപമാനിച്ച സ്ഥിതിക്ക് മത്സരിക്കാനില്ലെന്ന് ഇരുവരും പറഞ്ഞു. കെ പി സി സി പ്രസിഡന്റിന്റെ നിലപാടുകൾ എണ്ണിപ്പറഞ്ഞ് വിമർശിച്ച ഇരുവർക്കും പിന്തുണയുമായി മറ്റ് എം പിമാരും സംസാരിച്ചതോടെ കെ സുധാകരൻ പ്രതിരോധത്തിലായി. പൊട്ടിത്തെറി, കൂട്ടപ്പൊരിച്ചിൽ, മധ്യസ്ഥത, സമവായം. ലോധി റോഡിലെ കെ സി വേണുഗോപാലിന്റെ വീട്ടിൽ ഇന്നലെ വൈകിട്ട് അരങ്ങേറിയത് നാടകീയ രംഗങ്ങൾ. കേരളത്തിൽ നിന്നുള്ള മുഴുവൻ കോൺഗ്രസ് എം പിമാരും പങ്കെടുത്ത യോഗത്തിലാണ് കെ സുധാകരനെ കുറ്റവിചാരണ ചെയ്തത്. 40 മിനിറ്റിലേറെ സംസാരിച്ച എം കെ രാഘവൻ പാർട്ടിയിൽ നിന്ന് തനിക്ക് നേരിടേണ്ടി വന്ന കൈപ്പേറിയ അനുഭവങ്ങൾ എണ്ണിപ്പറഞ്ഞു. കെ സുധാകരന്റെ ഇഷ്ടക്കാർക്ക് കോഴിക്കോട് സീറ്റ് നൽകാനാണ് കളമൊരുക്കുന്നതെങ്കിൽ താൻ മാറി നിൽക്കാമെന്ന് രാഘവൻ. സീറ്റിന്റെ കാര്യം പാർട്ടി തീരുമാനിക്കുമെന്ന് പറഞ്ഞ സംഘടനാ ജനറൽ സെക്രട്ടറി രാഘവനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. പൊതുജനമധ്യത്തിൽ അവഹേളിക്കപ്പെട്ട താൻ ഇനി പാർലമെന്ററി രംഗത്തേക്ക് ഇല്ലെന്ന് കെ മുരളീധരൻ. രാഷ്ട്രീയകാര്യ സമിതി വിളിക്കാത്തതെന്തെന്നും മുൻ പി സി സി പ്രസിഡന്റ് കൂടിയായ മുരളീധരൻ ചോദിച്ചു. പുനഃസംഘടന ഈ നിലയിൽ മുന്നോട്ട് പോയാൽ സഹകരിക്കാനാവില്ലെന്ന് എം പിമാരിൽ ഭൂരിപക്ഷവും നിലപാടെടുത്തു. ഇതോടെ പുനഃസംഘടനാ ലിസ്റ്റ് പരിശോധിക്കാൻ സ്ക്രീനിംഗ് കമ്മിറ്റിയെ വെക്കാമെന്ന് കെ സി വേണുഗോപാലിന്റെ ഉറപ്പ്. എം പിമാരുടെ അന്തിമ പരിശോധനയ്ക്ക് ശേഷമേ ലിസ്റ്റ് പുറത്തുവിടൂ. റായ്പൂർ പ്ലീനറിക്കുള്ള പ്രത്യേക ലിസ്റ്റ് മരവിപ്പിക്കാനും ധാരണയായി. എല്ലാം കോംപ്ലിമെന്റ്സ് ആയി എന്ന സിനിമ ഡയലോഗ് മാധ്യമങ്ങളോട് പറഞ്ഞെങ്കിലും പലരുടെയും ഉള്ളിൽ പുകയുന്ന അസ്വസ്ഥതകൾ അവസാനിച്ചിട്ടില്ലെന്നും വ്യക്തം. മനോരമ ന്യൂസ്, ഡൽഹി.